ഹായ് ഫ്രണ്ട്സ്, ബ്ലൂബെല്ലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരുപാട് വെറൈറ്റി ചെടികളും അതുപോലെ ഹാങ്ങിങ് പ്ലാന്റ്സ്, ഇൻഡോർ പ്ലാന്റ്സ് ഇവയുടെയൊക്കെ ഒരുപാട് വെറൈറ്റി കളക്ഷനുമായിട്ടുള്ള ഒരു വീടും ആ വീടിനോട് ചേർന്നുള്ള ഒരു ചെടി നഴ്സറിയുമാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവരും വന്നോളൂ, നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഈ വീടിൻ്റെ വിശാലമായ മുറ്റം മുഴുവനും ചെടി വച്ചിരിക്കുകയാണ്. വെറുതെ കുറേ ചെടി അവിടെ എവിടെയുമായിട്ടൊന്നും വെച്ചേക്കല്ല, എല്ലാം നല്ല സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല അടുക്കും ചെട്ടികളും കൂടിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ സ്ഥലം നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് റാന്നി ബ്ലോക്കിലെ വെച്ചിച്ചിർ പഞ്ചായത്തിലെ കൊല്ലമ്പള എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നേഴ്സറി സ്ഥിതി ചെയ്യുന്നത്. ഗെബ്രീസ് ഗാർഡൻ എന്നാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. കൊല്ലമ്പള ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് ഒരു 100 മീറ്റർ ദൂരത്താണ് ഈ നഴ്സറിയും ഈ വീടും സ്ഥിതി ചെയ്യുന്നത്. ഒരു വലിയ നഴ്സറിയിലൊക്കെ പോയി നോക്കിയാൽ കാണാൻ പറ്റാത്ത അധികം ചെടികളാണ് ഇവിടെയുള്ളത്. അതായത് ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകളുണ്ട്. നമ്മൾ ഒത്തിരി തപ്പി നടന്നിട്ട് കിട്ടാതിരിക്കുന്ന ചെടികൾ പോലും ഇവിടെ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു പീസെങ്കിലും ഇവിടെ ഉണ്ടായിരിക്കും. അതാണ് ഈ നഴ്സറിയുടെ ഒരു വലിയ പ്രത്യേകത. അപ്പോൾ ഇവിടുത്തെ വെറൈറ്റി ചെടികളുടെ പ്രത്യേകത പോലെ തന്നെ ഇതിൻ്റെ നടത്തിപ്പുകാരിക്കും ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇത് നടത്തി ഇതുപോലെ ചെടികളെ സൂക്ഷിച്ച് സംരക്ഷിച്ച് കൊണ്ടുപോകുന്നത് കൊല്ലമ്പള സ്കൂളിലെ അധ്യാപികയായ റോഷൻ മിസ് തന്നെയാണ്. ടീച്ചറിൻ്റെ വിലപ്പെട്ട സമയത്തിൻ്റെ ഇടയ്ക്കാണ് ടീച്ചർ ഈ ചെടികളെല്ലാം നോക്കി ഇത്ര ഭംഗിയായിട്ട് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വളരെ മനോഹരമായിട്ട് ഈ ചെടികളെയെല്ലാം നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഓൺലൈൻ ക്ലാസ്സുകൾക്കൊക്കെ ഇടയിലാണ് ടീച്ചർ ഇപ്പോഴും ഈ ചെടികളെയൊക്കെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത്. ടീച്ചറെ കൂടാതെ തന്നെ ടീച്ചറിൻ്റെ ഹസ്ബൻഡും കുട്ടികളും ഒക്കെ ടീച്ചറിന് നല്ല ഒരു സപ്പോർട്ടുമായിട്ട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്ര വളരെ മനോഹരമായിട്ട് ടീച്ചറിനും നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കുട്ടികളാണെങ്കിലും ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും എല്ലാം നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ചെടിയോട് വളരെ താല്പര്യമാണ്. അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഇത് ഒരു ചെടി നഴ്സറി ആയിട്ട് രൂപപ്പെട്ടിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അതിന് മുമ്പ് മുതൽ ടീച്ചർ ധാരാളം ചെടികൾ മേടിച്ച് മുറ്റത്തിങ്ങനെ വയ്ക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു താല്പര്യം തോന്നിയിട്ടാണ് കുറേ ചെടികളൊക്കെ ഇങ്ങനെ ടീച്ചർ നഴ്സറി ആയിട്ട് തന്നെ തുടങ്ങി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ചെടികളെന്ന് പറഞ്ഞാൽ എല്ലാ തരം ചെടികളും ഇവിടെയുണ്ട്. നമുക്ക് ആവശ്യപ്പെടുന്ന ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ഗാർഡനിലേക്ക് ആവശ്യപ്പെടുന്ന എല്ലാ ചെടികളും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. അതായത് പൂക്കളുണ്ടാകുന്ന ചെടികളാണെങ്കിലും ശരി, അതല്ല ഇൻഡോർ പ്ലാന്റോ അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ ഹാങ്ങിങ് പ്ലാന്റ്സോ ഒക്കെ നമുക്കിവിടെ ഏത് വേണമെന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും. അപ്പം നിങ്ങളെല്ലാവരും ഈ ചെടികളൊക്കെ ഒന്ന് കണ്ടു നോക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്തൊക്കെ വെറൈറ്റി ചെടികളാണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതെല്ലാം ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. ഒരുപാട് വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. അവയെല്ലാം നല്ല ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുണ്ട്, ഇത് ഏലക്ക പോലെ ഇരിക്കും ഇല്ല, അതിൻ്റെ പേരെനിക്കറിയില്ല. വളരെ മനോഹരമായ ഒരു ചെടിയാണിത്. ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ടല്ലോ. ഞാൻ ഫസ്റ്റിൽ കാണുന്നതാണ് ഈ ചെടിയൊക്കെ. പേരും എനിക്കറിയില്ല അതിൻ്റെ ഒന്നും. പിന്നെ ഇത് നമ്മുടെ ഫേൻ വർഗത്തിലുള്ള ചെടിയാണ്. അതൊക്കെ ഹാങ് ചെയ്തിട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് മറ്റൊരു ചെടി. ഇത് നമ്മുടെ മിനിയേച്ചർ പൂച്ചവാല് എന്ന് പറയുന്ന ചെടിയാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് ഒരു ഹാങ്ങിങ് പ്ലാന്റ്, അതിൻ്റെ എനിക്ക് പേരറിയില്ല. പിന്നെ ഇവിടെ കണ്ടില്ലേ കുറേ ചെറിയ ചട്ടികളിലാക്കി വെച്ചിരിക്കുന്നത്, ഇതെല്ലാം സെയിലിന് വെച്ചിരിക്കുന്ന ചെടിയാണ്. ഇതിനകത്ത് പലതരം ചെടികളുണ്ട് കേട്ടോ, ഒരുപാട് വെറൈറ്റി ചെടികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു മുരിങ്ങക്കാ പോലെ ഇരിക്കുന്ന ചെടിയാണ്. മുരിങ്ങക്കാട് ആകൃതിയിലാണ് ഈ ചെടി ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഫ്ലവേഴ്സ് വരുന്ന ചെടികൾ, റോസ, നല്ല ഹെൽത്തി ആയിട്ടുള്ള റോസകളുണ്ട്. ഇഷ്ടംപോലെ മുകുളങ്ങളും മൊട്ടുകളും ഒക്കെയുള്ള റോസകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് മറ്റൊരു ചെടി. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്, നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ആ ഇല കാണാനായിട്ട്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതുകൊണ്ടില്ലേ മറ്റൊരു ഹാങ്ങിങ് പ്ലാന്റ്. അതൊക്കെ ഹാങ് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ എല്ലാം ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ വെറൈറ്റികളാണുള്ളത്. പോത്തോസ് ഉണ്ട്, പിന്നെ ഇവിടെ ഡയാന്തസ് ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ട്. ഒരുപാട് കളേഴ്സ് ഉണ്ട് ഡയാന്തസിൻ്റെ.
പിന്നെ ഇവിടെ ഒരു റോസ് ഉണ്ട്, നല്ല പച്ച പൂ ഉണ്ടാകുന്ന റോസാണിത്. വെറൈറ്റി അല്ലേ, ഇത് പച്ചയാണ് ഇതിൻ്റെ പൂവ്. കണ്ടില്ല, പിന്നെ മറ്റൊരു വെറൈറ്റി ചെടിയായിട്ട് എനിക്ക് തോന്നിയാണ് ഇത്. ഇത് ചെടി തലകുത്തായിട്ട് വെച്ചിരിക്കുന്ന പോലെ കാണിപ്പോൾ ഇത് നട്ടേക്കുന്നുണ്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഇലകൾ, പ്ലാസ്റ്റിക് ഇല പോലെയാണ് ശരിക്കും നമുക്ക് തോന്നുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിരുന്നു അത്. ഇവിടെയൊക്കെ ഡയാന്തസ് വേണീണ്ടും വെച്ചിട്ടുണ്ട്, ഒത്തിരി കളറ് ഡയാന്തസ് ഉണ്ട്. ഇവിടെ ചെറിയ ചട്ടികളിൽ കള്ളിമുൾച്ചെടികൾ ധാരാളം വെച്ചിട്ടുണ്ട് കേട്ടോ. പല രീതിയിലുള്ള കള്ളിമുൾച്ചെടികൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ണാടി ചെടികളുടെ കളക്ഷനാണ്, ഒത്തിരി കളറുകളിലുണ്ട് കണ്ണാടി ചെടി. പിന്നെ ഇതൊക്കെ പൂക്കൾ തരുന്ന ചെടികളാണെന്ന് തോന്നുന്നു ഇതെല്ലാം. ഇതിനകത്ത് ഈ കൂട്ടമായിട്ട് ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട്. ഇവിടെ ഹാങ്ങിങ് പ്ലാന്റ്സ് വേറെ തരും, ഒത്തിരി ചെടികളുണ്ട്. കാണുന്നുണ്ട് സ്പൈഡർ പ്ലാന്റ് ഉണ്ട്, ഒരുപാട് എനിക്ക് പേരറിയാം ഏത് ചെടികൾ, ഒത്തിരി ഉണ്ട് ഇവിടെ. എല്ലാം ഹാങ് ചെയ്തിട്ടാണ്, നല്ല ഭംഗിയുണ്ട്. ഇവിടെ കുറേ ഇലച്ചെടികൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ബിഗോണിയയുടെ കളക്ഷൻസാണ്, ഇതല്ലോ പല മോഡലിലുള്ള ബിഗോണിയാസ് ഇരിപ്പുണ്ട്. ഇവിടെ കുറേ റോസുണ്ട്, പിന്നെ പോളിസ് കുറേ ഇരിപ്പുണ്ട്. പിന്നെ ഇത് ടെൻട്രോബിയം ഓർക്കിഡ്, ഇതിനകത്ത് പല സൈസ് ഓർക്കിഡ് ഉണ്ട്. ചെറിയ തൈകളാണ് ഓർക്കിഡിൻ്റെ എല്ലാം ഉള്ളത്. അങ്ങനെ ഏറ്റവും വലിയ ഓർക്കിഡ് വെച്ചിട്ടുണ്ട്, ചെറിയ 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 ചട്ടികളിലാക്കി. ഇവിടെ എല്ലാ ഹാങ്ങിങ് പ്ലാന്റ്സ്, ഇഷ്ടം പോലെയാണ് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ്. പെക്ടൂണിയ ഒക്കെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ മൊത്തം ഇലച്ചെടികളാണ്, നല്ല മനോഹരമായ ഇലച്ചെടികൾ ഒരുപാടുണ്ട്. മുറ്റം വലിയതായതുകൊണ്ട് ഇവിടെ ഇഷ്ടം പോലെ ചെടി വയ്ക്കാനുള്ള ഇടയൊക്കെ ഉണ്ട്. ഒരു സൈഡ് മൊത്തം അങ്ങ് നേഴ്സറി ആക്കിയേക്കുവാണ് ഇവിടുത്തെ. അത് ഇങ്ങനെ സ്റ്റാൻഡും ഷീറ്റും ഒക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുവാണ് ഇവിടെ. ഇതുണ്ട് ഇലച്ചെടികൾ, ചെറുത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഇലച്ചെടികളുണ്ട്. ഇതിനുള്ളിൽ മൊത്തം ഇലച്ചെടികളുടെ തന്നെ കളക്ഷൻസാണ്. ചെറിയ കള്ളിമുൾച്ചെടികളും ഒക്കെ ഇവിടെ ചെറിയ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. പലതരം ഇലച്ചെടികൾ ഇവിടെ ഉണ്ട്, ഒരുപാട് വെറൈറ്റികളാണ് ഇലച്ചെടികളുടെ തന്നെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻഡോർ പ്ലാന്റ്സിനാണെന്ന് തോന്നുന്നു കൂടുതലും ഡിമാൻഡ് ഉള്ളതെന്ന് തോന്നുന്നു. കൂടുതലും എല്ലാവരും ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ ഇലച്ചെടികളൊക്കെയാണ് കൂടുതലും വയ്ക്കുന്നത്. അതുകൊണ്ടിപ്പോൾ ഈ ഇത്തരം ചെടികൾക്ക് നല്ല ഡിമാൻഡാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഇടയിലൂടെ ഒക്കെ നടന്ന് ഇങ്ങനെ ചെടി നോക്കാം കേട്ടോ. എല്ലാ സൈഡിലും ഇങ്ങനെ ചെടിയാണ്, ഏത് വേണമെങ്കിലും പെട്ടെന്ന് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇടയ്ക്കൂടെ എല്ലാം നടന്ന് നമുക്ക് ഇഷ്ടമുള്ള ചെടി നമുക്ക് തന്നെ തപ്പി എടുക്കാൻ പറ്റും. ഇവിടെ ഇങ്ങനെ നിലത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് സിറ്റൗട്ടിനോട് ചേർന്ന് വെച്ചേക്കുന്ന ചെടികളാണ് ഇതൊക്കെ. പിന്നെ ഇതുണ്ട്, ഇവിടെ എല്ലാ ഇല ചെടികളുടെ കളക്ഷൻസാണ്. ധാരാളം ഇലച്ചെടികൾ വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം. നിങ്ങൾക്ക് അന്വേഷിച്ച് വരുന്ന ചെടികൾ ഉറപ്പായിട്ട് ഇവിടെ കിട്ടുമെന്ന് എനിക്കറിയാം. അതുപോലെ കളക്ഷൻസ് ഞാനിവിടെ കണ്ടു, ഒത്തിരി ചെടികളുടെ വെറൈറ്റി. നമ്മൾ ഞങ്ങൾക്കൊരു ചെടിയുടെ ഗ്രൂപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്കറിയാം ഒരുപാട് എല്ലാവരും രാവിലെ പോസ്റ്റിടുന്ന ചെടികളൊക്കെ. അതൊന്നും ഞാൻ മറ്റ് നേഴ്സറികളിലൊന്നും കണ്ടിട്ടില്ല, പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ആ ചെടിയെല്ലാം കാണാൻ പറ്റിയത്. ഇത് വേണ്ട, ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സുകളാണ്, ഒരുപാട് കളക്ഷൻസായിട്ട് ഇൻഡോർ പ്ലാന്റ്സ് ഇരിപ്പുണ്ട്. ഇവിടെ കുറച്ച് കലാഞ്ചിയ, റോസ് എന്നിവയൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. കോളിസിൻ്റെ കളക്ഷൻസ് പല കളറുകളിൽ കണ്ടില്ലേ, എല്ലാ കോളിസും ഉണ്ട് ഇവിടെ. ഇത് ഓർക്കിഡ്സ്. ഇവിടെ ഈ ചെടികളൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയി വെച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ടീച്ചറിന് ചെടിയോടുള്ള അമിതമായ ഒരു താല്പര്യമാണ്. ടീച്ചർ ഇതൊരു ബിസിനസ് എന്നതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് താല്പര്യം കൊണ്ട് ചെടി ഇങ്ങനെ ഇതുപോലെ വളർത്തിയെടുത്താണ് ഇത്രയും ഒക്കെ ആക്കിയെടുത്തേക്കുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞത് എവിടെയൊക്കെ യാത്രയൊക്കെ പോകുന്ന സമയത്തൊക്കെ ഏത് നേഴ്സറി ഉണ്ടായാലും അവിടെ എല്ലാം ടീച്ചറിന് ഇഷ്ടപ്പെട്ട ചെടികൾ അവിടെ നിന്നെല്ലാം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുകയാണ് ടീച്ചർ ചെയ്യുന്നത്. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അത് മൂലമായിരിക്കും ഇവിടെ ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള ചെടികളാണ്. സാധാരണ ഒരു നേഴ്സറികളിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കുറേ ചെടികളുടെ കുറേ കളക്ഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ മറിച്ച് ഇവിടെ ഒരുപാട് വെറൈറ്റി ചെടികളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് എന്നെ ഇത് ഒത്തിരി അങ്ങ് നന്നായിട്ടാണ് ആകർഷിച്ച് ഈ ചെടി നേഴ്സറി. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ചെടികളൊക്കെ എനിക്കിവിടെ കാണാൻ പറ്റും.
ഇവിടെ കുറേ ഫ്ലവേഴ്സ് തന്നെയാണ് നിൽക്കുന്നത്. ഡാലിയ അതുപോലെയുള്ള കുറേ ചെടികളുണ്ട് ഇവിടെ. ഡാലിയയുടെ പൂക്കൾ നല്ല ഭംഗിയുണ്ട്. റോസ്, പിന്നെ ഹാങ്ങിങ്ങിൻ്റെ ഒരുപാട് വെറൈറ്റികളാണ്. ഇതിന് എല്ലാത്തിനൊന്നും പേരെനിക്ക് അറിയില്ല. സ്പൈഡർ പ്ലാന്റ് ഒക്കെ ഹാങ് ചെയ്തിട്ടുമ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന് ഇപ്പം മനസ്സിലായി. അതുപോലെ ബൊഗൈൻ വില്ലയുടെ നല്ലൊരു കളക്ഷൻസ് ഉണ്ട് കണ്ടോ. ഒരുപാട് ബൊഗൈൻ വില്ലകളുണ്ട് ഇവിടെ. ഇലകൾക്ക് വ്യത്യാസമൊക്കെ ഉള്ള കളറുള്ള ഇലകളൊക്കെയുള്ള ബൊഗൈൻ വില്ലകളും ഇവിടെ കണ്ടു. ടീച്ചർ സിറ്റൗട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എന്നെ ഒരുപാട് എനിക്ക് അങ്ങ് ഇഷ്ടമായത്. ഇത് തടി കൊണ്ടൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന വർക്ക് വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ ഇവിടെ ധാരാളം ചെടിച്ചട്ടികളും കിട്ടും. പിന്നെ നമുക്ക് ഇൻ്റർപ്ലാന്റൊക്കെ വെക്കാൻ പറ്റുന്ന ഒരുപാട് പോട്ടുകളുണ്ട്, അല്ലാത്തവയുണ്ട്. അതുപോലെ മണ്ണുകൊണ്ടുള്ള പോട്ടുകളുണ്ടോ, ഇഷ്ടംപോലുണ്ട്. ആമ്പൽ പോട്ടുകളുണ്ട്. അതുപോലെ ഒരുപാട് വെറൈറ്റി ചെടിച്ചട്ടികളുണ്ട്. പിന്നെ റോസ്, നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഉള്ള റോസുകളാണ് ഈ നിൽക്കുന്നതെല്ലാം, നല്ല ഭംഗിയുള്ള റോസുകൾ. പിന്നെ ഇവിടെ പത്തുമണിയുടെ കളക്ഷൻസ് ആണ്, ധാരാളം പത്തുമണികൾ, എല്ലാ കളറിൻ്റെ പത്തുമണികളും ഉണ്ട്. അത് ആ ഒരു സെക്ഷൻ മുഴുവൻ പത്തുമണികളാണ്. മൊത്തത്തിൽ നല്ലൊരു കളർഫുള്ളാണ് ഈ വീടും മുറ്റവും എല്ലാം. നല്ല ഭംഗിയാണ് ഇത് കേട്ടോ. സിറ്റൗട്ട് ചെടി വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടാണ് ഓരോ ചെടിയും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് എല്ലാ ചെടിയും നമുക്ക് പെട്ടെന്ന് ഒരു ആകർഷണം തോന്നുന്ന വിധത്തിലാണ് ഓരോ ചെടിയുടെയും നിപ്പ്. നല്ല ഭംഗിയുള്ള വെറൈറ്റി വെറൈറ്റി ഇലകളൊക്കെ ഉള്ള ചെടികളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. വെറൈറ്റി ചെടികളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വന്നാൽ ഏത് ചെടി വേണമെങ്കിലും വാങ്ങിക്കൊണ്ട് പോകാൻ സാധിക്കും. ന്യായമായ വിലയേ ഉള്ളൂ, അധികം വിലയൊന്നും ഇല്ല അവിടുത്തെ ചെടികൾക്കൊന്നും. നമ്മളൊരു ചെടി നഴ്സറിയിലൊക്കെ ചെന്നാൽ അവർ പറയുന്ന വില അടുത്തല്ലേ നമ്മൾ വാങ്ങുന്നത്. പക്ഷേ ടീച്ചറെല്ലാം ന്യായമായിട്ടാണ് എല്ലാം വിൽക്കുന്നത്. നഴ്സറികളിൽ കാണുന്നതിനെക്കാട്ടും നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ഇതുവരെ ഒരു രോഗബാധ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടുള്ളതായിട്ട് ടീച്ചർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടായിരിക്കും എല്ലാ ചെടിയും നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ഇത് കണ്ടോ, ഇതൊരു കളിമുച്ചെടിയുടെ ടൈപ്പാണ്. ഇവിടെ ധാരാളം എളിച്ചെടി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സുകളാണ്. സിറ്റൗട്ടിനകത്താണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട് ഇവിടെ. ഓരോ ഇല ഈ ചെടികളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കൊന്നും പേരറിഞ്ഞൂടാ, എല്ലാം ഒന്നും പേര് ചോദിക്കാൻ പറ്റിയില്ല. ഇതേ ഒരു പേൺ വർഗത്തിൽപ്പെട്ട ചെടിയാണെന്ന് തോന്നുന്നു. അത് തടിക്കകത്താണ് സെറ്റ് ചെയ്തിരുന്നത് ആ ചെടി. പിന്നെ ഇതുപോലെ ഇതെല്ലാം സിറ്റൗട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇലച്ചെടികളെ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടുള്ളവയെല്ലാം കൂടുതലും സിറ്റൗട്ടിൽ നല്ലതായിട്ട് ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. അത് അധികം വെയിലൊന്നും വേണ്ടാത്തതുകൊണ്ട് ഈ ചെടിയൊക്കെ ഇവിടെ നന്നായിട്ടാണ് നിൽക്കുന്നത്. എല്ലാം നല്ല ഭംഗിയായിട്ട് വെറൈറ്റി ആയിട്ടാണ് എല്ലാ ചെടിയും വെച്ചിരിക്കുന്നത്. ഇതുണ്ട്, ഇവിടെയുണ്ട് കുറേ വെറൈറ്റി കളക്ഷൻസ് ഒക്കെ. വലിയ സിറ്റിയിലാണ് കിട്ടുന്നത്. ഇതൊരു ബിഗോണിയയുടെ മോഡലാണെന്ന് തോന്നുന്നു. ഇതാ ഇവിടെയും ഉണ്ട് കുറേ ഇലച്ചെടികൾ. ഇതുമൊക്കെ ഇൻഡോർ പ്ലാന്റ് ആയിട്ടും വയ്ക്കാൻ പറ്റുന്ന ചെടികളാണ്. ഇതൊക്കെ വൈറ്റ് പോട്ടിലിരിക്കുന്നതുകൊണ്ടായിരിക്കും കൂടുതൽ ഭംഗിയായിട്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ഓരോ ചെടിയും സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഭംഗിയോടെയാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഇനി ഇൻഡോർ പ്ലാന്റ് അന്വേഷിച്ച് നടക്കുന്നവർക്കൊക്കെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടി വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. വന്ന് നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഏത് ചെടിയാണ് നിങ്ങൾ ആവശ്യപ്പെട്ട് വരുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇവിടുന്ന് കിട്ടും. അതുപോലെ കളക്ഷൻസ് ഇൻഡോർ പ്ലാന്റിൻ്റെ ഇവിടെ ഞാൻ കണ്ടു. അതുകൊണ്ടാണ് എനിക്ക് അത്ര ഉറപ്പായിട്ട് പറയാൻ കഴിയുന്നത്. നമ്മൾ ആവശ്യപ്പെടുന്ന മിക്ക ചെടികളും ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. അപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ വെച്ചിച്ചിറ പഞ്ചായത്തിലുള്ള കൊല്ലമുള എന്ന സ്ഥലമാണ്. അവിടുത്തെയാണ് ഈ നേഴ്സറി. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ചെടി ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ബോർഡിൽ കൊടുത്തിരിക്കുന്ന നമ്പർ ഒന്ന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ആ ചെടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ നേഴ്സറിയും എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തിയേക്കണം. പുതിയ കുറേ ചെറിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.